ലീഡിംഗ് ലൈറ്റ്സിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി മുഹമ്മദ് അലിയാണ്. 1942 അമേരിക്കയിലാണ് അദ്ദേഹം ജനിച്ചത്. 20th century കണ്ട ഏറ്റവും മികച്ച സ്പോർട്സ്മാൻ മുഹമ്മദ് അലിയായിരുന്നു. ലോകം ഇന്നുവരിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ബോക്സർ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തും കൗമാരകാലത്തും യൗവനകാലത്തുമെല്ലാം അദ്ദേഹം വർണ്ണവിവേചനത്തിൻ്റെ ഇരയായി തീർന്നിട്ടുണ്ട്. ഏകദേശം ആ കാലഘട്ടങ്ങളിലാണ് അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്, മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ നേതൃത്വത്തിൽ. അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹവും മുഹമ്മദ് അലിയും ചെറുപ്പകാലത്തിൽ തന്നെ വർണ്ണവിവേചനത്തിൻ്റെ ക്രൂരതകൾക്ക് ഇരയായിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഉടനീളം തന്നെ അദ്ദേഹ അടിച്ചമർത്തപ്പെട്ടവൻ്റെ വോയിസായി മാറുകയായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി വരില്ല. റിങ്ങിലും അകത്തും പുറത്തുമെല്ലാം അദ്ദേഹം ഒരേ പോരാട്ട വീര്യം കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാം. 12th ബോക്സിങ്ങിലേക്ക് തിരിഞ്ഞ അദ്ദേഹം 22th ലോക കിരീടം ചൂടി. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ തേരോട്ടമായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ അമേരിക്ക വിയറ്റ്നാം വാറിൽ എൻഗേജ് ചെയ്തപ്പോൾ നിർബന്ധിത സൈനിക സേവനത്തിന് മുഹമ്മദ് അലി പാത്രീഭവിച്ചു. എന്നാൽ യുദ്ധത്തിനോടുള്ള എതിർപ്പ് മൂലം അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കുന്നതിന് ഉള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയും അതുമൂലം കേസും അറസ്റ്റ് വാറണ്ടും അദ്ദേഹത്തിന് എഗൻസ്റ്റുണ്ടായി. കൂടാതെ അദ്ദേഹത്തിൻ്റെ ബോക്സിംഗ് ലൈസൻസും നഷ്ടപ്പെട്ടു. തന്മൂലം അദ്ദേഹത്തിന് ബോക്സിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാതെയായി. അദ്ദേഹം ഫൈൻ അടച്ചു, കേസ് കോടതിയിൽ നടത്തി. ആ സമയത്ത് മത്സരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം അമേരിക്ക മുഴുവനും യുദ്ധത്തിന് എതിരെയുള്ള സമ്മേളനങ്ങളിൽ പ്രസംഗിച്ചു. അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിൻ്റെ ബോക്സിംഗ് ലൈസൻസ് തിരിച്ചു കിട്ടി കേസ് കോടതിയിൽ നടക്കുമ്പോൾ തന്നെ. അങ്ങനെ 4 ഒരു അത്ലറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള പെർഫോം ചെയ്യാനുള്ള അവസരത്തിൽ റിങ്ങിനോട് മാറി നിന്ന് അത് 4 മാറി നിൽക്കേണ്ട ഒരു ദുരവസ്ഥ അദ്ദേഹത്തിനുണ്ടായി. എന്നിട്ട് അദ്ദേഹം തിരിച്ചുവരവ് നടത്തിയ മത്സരം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിച്ചു. ആ തിരിച്ചുവരവ് മത്സരത്തിന് 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് കോടതി വിധി വരുന്നത്. അത് പ്രതികൂലമായാൽ 5 വർഷത്തേന് അദ്ദേഹത്തിന് കോടതിയിൽ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ആ സമ്മർദ്ദമൊന്നും പുറമേ ഒട്ടും കാണാത്ത നിലയിലുള്ള ഒരു പോരാട്ടമാണ് അദ്ദേഹം റിങ്ങിൽ കാഴ്ചവെച്ചത്. അന്നത്തെ വളരെ പ്രശസ്തനായ ചാമ്പ്യനായിരുന്ന ഫ്രേസറിനെയാണ് അദ്ദേഹം നേരിടേണ്ടി വന്നത്. പ്രൊഫഷണൽ ബോക്സിങ്ങിൽ അദ്ദേഹം ആദ്യമായി തോൽവി അന്ന് നേരിട്ടു. എന്നാൽ വീണ്ടും അദ്ദേഹം തിരിച്ചു വന്ന് മത്സരം ജോർജ് ഫോർമാൻ എന്ന് പറയുന്ന അന്നുവരെ തോൽവി അനുഭവിച്ചിട്ടില്ലാത്ത ചാമ്പ്യൻ എഗൻസ്റ്റായിരുന്നു. ആ മത്സരം ഏകദേശം ലോകം കണ്ട ഇതുവരെ കണ്ട ഏറ്റവും വലിയ സ്പോർട്ടിംഗ് ഇവൻ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. 1 billion ആൾക്കാരാണ് അത് ടെലിവിഷനിൽ കൂടെ ലൈവായിട്ട് കണ്ടത്. ആ മത്സരത്തിൽ അദ്ദേഹം ഗംഭീര തിരിച്ചുവരവ് ബോക്സിംഗ് റിങ്ങിലേക്ക് വന്നു. കേസുകളെല്ലാം ഒഴിവായി. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ബോക്സിംഗ് റിങ്ങിൽ തൻ്റെ തേരോട്ടം തുടരുകയായിരുന്നു. 1981 അദ്ദേഹം ബോക്സിംഗ് റിങ്ങിനോട് വിട പറഞ്ഞു. പിന്നീടുള്ള ജീവിതം അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെ ഒഴിഞ്ഞു വെച്ചതായിരുന്നു. 1989 അദ്ദേഹം കോഴിക്കോട് വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി. പിന്നെ 90s നടന്ന യുദ്ധത്തിന് മുമ്പ് സദ്ദാം ഹുസൈനുമായി അഭയാർത്ഥികളുമായിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കക്കാരെ ഇറാഖിൽ നിന്ന് വിടുതൽ ചെയ്യുന്നതിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം ഇറാഖിൽ വന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം 2016 അദ്ദേഹം മരിക്കുന്നതുവരെ അദ്ദേഹം സാമൂഹിക പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് സംഗീതത്തിനോടുള്ള കഴിവുകളും ഉണ്ടായിരുന്നു. ബോക്സിംഗ് റിങ്ങിലായാലും പുറത്ത് സംസാരിക്കുമ്പോഴാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ താളാത്മകത വളരെയധികം
ആകർഷകമായിരുന്നു. മുന്നിൽ വന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും പോരാടി വിജയം കണ്ട മഹത് വ്യക്തി തന്നെയാണ് അദ്ദേഹം. ലീഡിംഗ് ലൈറ്റ്സിൻ്റെ മുഹമ്മദ് അലിയെക്കുറിച്ചുള്ള ഈ സെഷൻ ഇവിടെ കഴിയുകയാണ്. ഇനി അടുത്ത ഒരു മഹത് വ്യക്തിയെ പരിചയപ്പെടുത്തുന്നതുവരെ പ്ലീസ് സ്റ്റേ ട്യൂൺഡ് വിത്ത് അവർ ചാനൽ.